അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നു. ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. ശിരൂർ മണ്ണിടിഞ്ഞു കാണാതായ ലോറിക്കകത്ത് ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാനായിട്ടില്ല. ഇന്നലെ പകൽ തെർമൽ ഇമേജ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പരിശോധന രാത്രിയും തുടർന്നിരുന്നു. രാത്രി നദിയിലെ തണുപ്പേറുമ്പോൾ ഈ പരിശോധനയ്ക്ക് കൃത്യത ഏറുമെന്ന് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞു. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണ് എങ്കിൽ പോലും പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ക്യാബിൻ തകരുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. ലോറി നിർമ്മാതാക്കളും അറിയിച്ചു. അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അർജുൻ വാഹനത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകും. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണാണ്. ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്നും കരുതാനുള്ള സാധ്യത. അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങുവാനുള്ള സാധ്യതയുമുണ്ട്. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനോടൊപ്പം പുഴയിലേക്ക് വീണതാകുവാനും സാധ്യതയുണ്ടെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ പറഞ്ഞു. ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്ത് കണ്ടെത്തി. 400 അക്വേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്.